ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എന്താ വെച്ചാൽ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്ന് നമ്മുടെ മിനുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മൾ ബ്ലോഗിലുണ്ടാവും കേട്ടോ. അപ്പം ഇനി നമുക്ക് ലോങ് ആകുമ്പോൾ ഇതിലാവുമോ നെക്സ്റ്റ് വീഡിയോ ആകുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും 7-ാം തീയതിയാണ് കേട്ടോ ബർത്ത്ഡേ. അപ്പോൾ സംഭവം നമ്മൾ നാളേക്കായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യലുണ്ടാവുള്ളൂ കേട്ടോ. വൈകുന്നേരമാണ് നമ്മൾ, വലിയ തരത്തിലൊന്നുമില്ല, ചെറുതായിട്ടുള്ള ഒരു മട്ടത്തിൽ നമ്മൾ വീട്ടിലുള്ളൊരു മോളും ഉണ്ടാവും കേട്ടോ. മോളും പിന്നെ കുഞ്ഞു കുട്ടികൾ, അങ്ങനെ ഒരു കേക്ക് കട്ടിങ്, ഒരു ബിരിയാണി, ഒരു പായസം, ഇത്രയേ ഉള്ളൂ കേട്ടോ. ആരുമില്ല, ആരും അങ്ങനെ കുടിക്കാമെന്നല്ലേ നമ്മൾ ഫസ്റ്റത്തെ ഒന്നുമല്ലല്ലോ, 10-15-ാമത്തെ വയസ്സിൽ തന്നെ. അപ്പോൾ പിന്നെ അവളെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ, അത് ഞാനും നമുക്ക് ആ വയസ്സാവുമ്പോൾ അവൾ പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. ആ വയസ്സിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ആഘോഷിക്കാമെന്നുണ്ട് കേട്ടോ. ഇതെന്താ അവൾ പറയുന്നത് സംബന്ധിച്ചാൽ, 1-ാമത്തെ ബർത്ത്ഡേ നിങ്ങൾ നമ്മൾ ആഘോഷിച്ചു, അപ്പോൾ അതിന് വീട്ടിൽ നിന്നൊക്കെ അവൾ വന്നിരുന്നു, പക്ഷെ അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ഓള് പറയുന്നത്. ഓള് ഓളെ കാണിച്ച് നമുക്ക് നല്ലൊരു ആഘോഷം എന്ന് പറയുന്നത്, ഓള് പറഞ്ഞ ഒരു ഏജ് ഉണ്ട് കേട്ടോ, ആ ഒരു ഏജിലാണ് ഓളത് ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇൻഷാല്ല നമുക്ക് കഴിയാണെങ്കിൽ ആഘോഷിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ സപ്പോർട്ടാണ് എല്ലാത്തിനും. അപ്പോ അങ്ങനെ ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാലില്ല. ഡ്രസ്സ് അവൾക്ക് വേണ്ട, ചെരുപ്പ് അവൾക്ക് വേണ്ട, അതൊക്കെ അവൾക്ക് ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ സംഭവങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടിട്ടാണ് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് പറയാനൊന്നുമില്ല. ഇപ്പൊ പൈസ കൊടുത്തിട്ടാണ്, അപ്പൊ പൈസ കൊടുത്തിട്ട് ഞമ്മളെന്ത് ചോദിച്ചു. അപ്പോൾ ഞങ്ങളായിട്ട് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഒന്നും ഒരുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ പറയുക, നമ്മൾ ആകെ കൊടുക്കണേ ഡ്രസ്സോ ചെരുപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അത് രണ്ടവർക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ടോ. പിന്നെ അവൾ തന്നെ പോയി ഇന്നലെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടോ ഓളെ ബർത്ത്ഡേ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഇന്നത്തെ നമ്മൾ ഇപ്പം നമ്മളെ ബ്ലോഗിൽ നമ്മളെ രാവിലത്തെ പരിപാടികളും പിന്നെ നമുക്ക് ബിരിയാണിക്കുള്ള പ്രിപ്പറേഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം അല്ലേ. എന്തായാലും ചായക്കില്ല വെള്ളം കഴിച്ചിട്ടുണ്ടോ, ഞാൻ കൂടിയൊക്കെ എടുത്തെ. പിന്നെ ഉള്ളത് മിനിമോളെ ഫ്രണ്ട്സ് വരും എന്നുള്ളത്. ഫ്രണ്ട്സ് നമ്മൾ പകലാണ് നമ്മൾ ഇത് പരിപാടി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർ എത്തുമായിരുന്നു കേട്ടോ. പക്ഷെ പകൽ നമുക്ക് നന്നാ സാധിക്കുന്നുണ്ടാവില്ല. ഓം പറഞ്ഞാൽ ഓം വന്നിട്ട് തുടങ്ങാമെന്നൊക്കെയുണ്ട്. പക്ഷെ ഓൾ വരികയോളും കുഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ രാത്രി തന്നെ കേട്ടോ, കുഞ്ഞി പോകും പോകാരുന്നു കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നാളെ പോകും, രാവിലെ പോകുകാര് സ്കൂളുകളല്ലേ തിങ്കളാഴ്ച. ഇപ്പം എന്തായാലും നമുക്ക് ആ പ്രോഗ്രാമും എല്ലാം കൂടെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. കേക്ക് ഒന്ന് ഞാൻ ഇപ്പം ഞാൻ പൊതുവേ നന്നുള്ള കേക്ക് ഉണ്ടാക്കലില്ല കേട്ടോ. അപ്പോൾ കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇതുണ്ടല്ലോ, ഇനി കേക്ക് ഉണ്ടാക്കണ ആദ്യം എത്തുന്നില്ല ഐറ്റംസ് സ്റ്റാർട്ട് എന്തൊക്കെ വെച്ച് കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം കേട്ടോ. പിന്നെ ഈ ഒരു തിരക്ക് പിടിച്ച ദിവസമാകുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഉണ്ടാക്കി കഴിഞ്ഞ എന്തറിയും, കുറച്ചൊന്ന് പാത്രം കഴുകാണ്ടാവും. ഉണ്ടാക്കണത് ഒന്നുമല്ല പണി, അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ച് പാത്രം കഴുകാണ്, അതാണ് മനസ്സിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കണില്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചായിട്ട് കേക്ക് ഉണ്ടാക്കലില്ല കേട്ടോ. വേടിക്കലാണ് വേടിക്കൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവളെ തന്നെ വിളിച്ച് ഓർഡർ ചെയ്തു. ഡിസൈനൊക്കെ നമ്മൾ കൊടുത്ത് എന്താ കൂടെ കിട്ടുന്നില്ല, നമുക്ക് പറ്റിയൊരു ഡിസൈന് മെനു സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നിങ്ങൾക്ക് കാണണ്ട, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അവളെ കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിലേക്ക് ഒന്ന് കിടക്കട്ടോ. ഇപ്പോൾ ചായ ആയി, ഇനി അപ്പം ചോറുന്ന കേട്ടോ. അതിനുള്ളതൊക്കെ ഞാൻ ശരിയാക്കാം. അങ്ങനെ രാവിലെ ഇതാ മിനി മദ്രസ് വിട്ടന്നേക്ക് നമുക്ക് ഇതാണ് കേട്ടോ പരിപാടി. മുട്ടായി ഇവിടെ അടുത്തുള്ളവർക്കോ കൊടുക്കാനുള്ളത് ഇങ്ങനെ ഊരിച്ച് സെറ്റാക്കി വെച്ചിരിക്കുന്നു. താഴത്തേക്കുള്ളത് കൊണ്ട് കാപ്പ് പോയിട്ടാ. നമ്മളും ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, അതിൻ്റെ കവറുകളാണ് അവിടെ കിടക്കുന്നത് കേട്ടാ. അപ്പം അങ്ങനെ ഫസ്റ്റ് പരിപാടി ഓക്കെ. നമുക്ക് നെക്സ്റ്റ് ഉള്ളത് നമ്മളെ ചായ കുടിയാണ്, ചായച്ച പോയത്. അപ്പം അങ്ങനെ അതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടാ. അപ്പം നമ്മളെ ബിരിയാണിക്കുള്ള
ഉള്ളു വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ശരിയാക്കി വെച്ചു. ഞാനും മുളകും കൂടെ കേട്ടോ ശരിയാക്കിയത്. ഉപ്പേരിക്കല പയറും ഇത് അവിടെ കട്ട് ചെയ്ത് വെച്ച്. ചിക്കൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിന് കഴുകി വൃത്തിയാക്കണം കേട്ടോ. അപ്പം ഇനി ഞാൻ ചോറ് വാർക്കട്ടെ. നമ്മളിങ്ങനെ ഇതിലുള്ള കുറച്ച് വെള്ളം ഊറ്റിയെടുക്കും കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കുറുക്കൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ചോറ് പൊട്ടക്കായി കൂട്ടുന്നില്ലേറെ സുഖമാണ് കേട്ടോ. ഇങ്ങനെ ആയാൽ ഒരു വറ്റും ബാലൻസ് വരൂ. വെള്ളത്തിന് ചാടുമല്ല. ഇങ്ങനെ വാർത്ത് വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് എടുക്കാം. അപ്പോഴത്തേക്ക് വെള്ളമൊക്കെ വാർന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ടാവും കേട്ടോ. ഇനി അത് ഇടക്കിടക്കട്ടെ. നമ്മളിത് ചോറ് കഴിക്കുമ്പോൾ മാത്രമേ കേട്ടോ എടുക്കുള്ളൂ. അപ്പം ഞാൻ ഉപ്പേരി വെക്കണം, അതുപോലെ ചിക്കൻ കഴിക്കണം. ആദ്യം ഉപ്പേരി വെക്കാം കേട്ടോ. ഉപ്പേരിക്കലും ഉള്ളിയൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതൊക്കെ കട്ട് ചെയ്യട്ടെ. ഓനെ അതന്നെ വേണമെന്ന് ആ പാട്ട് ഓന് വെക്കണം. വേറൊരു പാട്ട് ഞാൻ ചെ ഫോണ് തുറന്നാ വെക്കാൻ പറ്റൂല. ഇതെട്ടോ അങ്ങനെ നമ്മള് പയറുപ്പേരി ഇവിടെ റെഡി. അപ്പം ഇതാ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ ഉച്ചക്കത്തെ. മീനുണ്ട്, മീനിൻ്റെ പേരറിയില്ല. പയറുപ്പേരി ഉണ്ട്, കുഞ്ഞിൻ്റെ സ്പെഷ്യൽ പയറുപ്പേരി ഉണ്ട്. നമ്മളെ സ്പെഷ്യൽ എന്താണ് മുരിങ്ങാക്കറി ഉണ്ട്, മുരിങ്ങ താളിപ്പുണ്ട് കേട്ടോ. ഞാൻ ചോറ് വയ്ക്കട്ടെ. ഇതാ അങ്ങനെ 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കേക്ക് മേടിക്കാനായിട്ട് പോവാൻ കേട്ടോ. അപ്പം മിന്നുവിൻ്റെ ഇതിന് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ. ബിരിയാണി ഇവിടെ സെറ്റായി. ഇനി പായസം കൂടെ ആക്കാനുണ്ട് കേട്ടോ. പിന്നെ അവൾക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റാണ് കേട്ടോ. എൻ്റെ വക ഒരു കമ്മലാണ്. അപ്പം അതവളെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അൺഎക്സ്പെക്റ്റഡായിട്ട് അവൾക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് അവളത് കാണുക, എക്സ്പ്രഷനൊക്കെ കാണും. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാണ്. സെക്കൻഡ് പാർട്ടിലാവട്ടോ നമ്മൾ കേക്ക് കട്ടിങ് സംഭവങ്ങളൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത്. അത് കാണുമ്പോഴല്ലേ അവളുടെ എക്സ്പ്രഷനൊക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.